എല്ലാവർക്കും നമസ്കാരം. പാർവതി സ്കൂൾ ഓഫ് കൊമേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസിൻ്റെ ബാലൻസ് ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആദ്യത്തെ രണ്ട് ബേസിക് ടേംസ്, അതായത് ക്യാപിറ്റൽ എന്താണെന്നും അതേപോലെ തന്നെ അസറ്റ് എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാലൻസ് ടേംസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് മൂന്നാമതായി വരുന്നതാണ് ലയബിലിറ്റീസ്. എന്താണ് ലയബിലിറ്റി? മൂന്നാമത്തെ ടേം ആണ് ലയബിലിറ്റി. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കാര്യമാണ്, അതായത് ബാധ്യത. ബിസിനസ്സിൻ്റെ ബാധ്യതകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് ബിസിനസ് ഓവ്സ് ടു അതേഴ്സ്, അങ്ങനെയാണ് പറയുന്നത്. ദ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ടോ അല്ലെങ്കിൽ മണി സ്ഥലത്തോ ബിസിനസ് ഓവ്സ് ടു അതേഴ്സ്. ആ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിച്ചേക്കുക, ഓവ്സ് ടു അതേഴ്സ് എന്നാണ്. ഓവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കടപ്പെട്ടിരിക്കുക എന്നാണ്, മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കുന്ന ആ എമൗണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ലയബിലിറ്റി മെയിനായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, ഫിക്സഡ് ലയബിലിറ്റി ആൻഡ് കറണ്ട് ലയബിലിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ വേറെ പേരിൽ നമുക്ക് വിളിക്കാം, ഫിക്സഡിനെ ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് വിളിക്കാം ആൻഡ് കറണ്ടിനെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് വിളിക്കാം. അത് ആ പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് കിട്ടും അല്ലേ? എന്തായിരിക്കും ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഒരു ഫിനാൻഷ്യൽ ഇയറാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ ഒരു ഇയറിൽ കൂടുതൽ സമയമെടുത്ത് അടച്ചു തീർക്കുന്ന ലയബിലിറ്റികളെയാണ് എന്ത് വിളിക്കുന്നത്? ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണുകളൊക്കെ, ലോങ് ടേം ലോൺസൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലയളവുണ്ട്, അത് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അകത്ത് നിൽക്കുന്ന സമയം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുന്ന കടങ്ങളാണ്, ബിസിനസ്സിൻ്റെ കടങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഷോർട്ട് ടേം ലോൺസൊക്കെ ഒരു വർഷത്തേക്കൊക്കെ എടുക്കുന്ന ലോൺ, ആറുമാസത്തേക്കൊക്കെ എടുക്കുന്ന ലോൺ, ഇനി അതെല്ലാം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്, മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുക്കത്തില്ല, അതൊക്കെ മിക്കവാറും ഷോർട്ട് ടേം ആയിരിക്കും. അതിനൊക്കെയാണ് നമ്മൾ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ലയബിലിറ്റി എന്ന് പറയുന്ന ടൈം ക്ലിയർ അല്ലേ? അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റോ ആലോചിച്ചാൽ മതി, അസറ്റ് ബിസിനസ്സിൻ്റെ സ്വത്ത് വകകളായിരുന്നു. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ ബാധ്യതകളാണ്. ഇനി നെക്സ്റ്റ് ഒരു ടേം വരുന്നതാണ് ഫോർത്ത് ടേം, ഡെറ്റേഴ്സ്. ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം നമുക്ക് ഒരുമിച്ച് പറയാം. ഫോർത്ത് ഡെറ്റേഴ്സ്, ഫിഫ്ത്ത് വരുന്നത് ക്രെഡിറ്റേഴ്സുമാണ്. ക്രെഡിറ്റേഴ്സ്, അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പേഴ്സൺ ഹൂ ഓവ്സ് മണി ടു ബിസിനസ്. കണ്ടോ എന്താ പറഞ്ഞിരിക്കുന്നത്? പേഴ്സൺ ഹൂ ഓവ്സ് മണി ടു ബിസിനസ്, ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയാണ് എന്ത് വിളിക്കുന്നത്? ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഞാനിവിടെ പേഴ്സൺ എന്നാണ് പറഞ്ഞത് അല്ലേ? പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം? ഇൻഡിവിജ്വൽസ് ആകാം, ഫേംസ് ആവാം, കമ്പനീസ് ആവാം, അങ്ങനെ എന്ത് ഫോം ഓഫ് വേണമെങ്കിലും ആകാം. അതായത് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിയമത്തിൻ്റെ കണ്ണിൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഒരു പേഴ്സൺ ആയിട്ടുള്ളവരെയാണ് നമ്മൾ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും ഒക്കെ പേഴ്സൺസ് ആവാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അത് നിയമത്തിൻ്റെ കണ്ണിൽ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതെന്താണ്? പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് പേഴ്സൺ എന്ന് നിങ്ങൾ ആ ടേം കേൾക്കുമ്പോൾ ജീവനുള്ള ഒരു മനുഷ്യനെന്ന് മാത്രം വിചാരിക്കാതിരിക്കുക. ജീവനുള്ള മനുഷ്യനും പേഴ്സണിൽ വരുന്നതാണ്, അത് പോരാതെ ലോയുടെ കണ്ണിൽ പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ പല ഫോംസ് ഓഫ് ബിസിനസ്സും ഒക്കെ എന്തായിട്ട് വരും? പേഴ്സണായിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എഴുതി ഈ സെൻറ്റൻസിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ, നമുക്ക് നോക്കാം. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാലും പേഴ്സൺ തന്നെയാണ്, പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓവ്സ് മണി. കണ്ടോ, ഞാൻ ആ അറേഞ്ച്മെൻറ്റിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ അല്ലേ? ക്രെഡിറ്റേഴ്സ് എന്താ എഴുതിയേക്കുന്നത്? പേഴ്സൺ ടു ഹൂം, ഹൂ അല്ല ടു ഹൂം, ആർക്കാണ്, ആരോടാണോ ബിസിനസ് കടപ്പെട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ എന്താണ് വിളിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബിസിനസ്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അല്ലേ എൻ്റെ ലേഡി സ്റ്റോർ. ഇപ്പോൾ പാർവതീസ് ലേഡി സ്റ്റോറിലോട്ട് മെറ്റീരിയൽസൊക്കെ ഞാൻ വാങ്ങുകയാണ്, കുറേ കമ്മലുകൾ, കുറേ മാല, വള, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങുകയാണ്.
അപ്പം ആ ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്കും കടമായിട്ടാണ് വാങ്ങിയത്, പൈസ കൊടുത്തില്ല, പിന്നീട് പൈസ തരാമെന്നും പറഞ്ഞ് കടമായിട്ടാണ് വാങ്ങിയത്. അപ്പം ഞാൻ വാങ്ങിയ കടക്കാരനുണ്ടല്ലോ, ആ ഹോൾസെയിലർ, അയാൾ എന്നെ സംബന്ധിച്ച് ആരാണ്? എൻ്റെ ക്രെഡിറ്ററാണ്. എന്ന് വെച്ചാൽ ഞാൻ പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള ആളാണ്. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്ന ടൈം ക്ലിയർ ആണോ? അത് രണ്ട് ഓപ്പോസിറ്റ് ടൈംസ് ആണ്, ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാരാണ് അത്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിന് നമുക്ക് അസറ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റും. ഡെറ്റേഴ്സ് ആരായിരിക്കും? ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അസറ്റാണ്. ബിസിനസ്സിന് ഇങ്ങോട്ടൊരു പൈസ തരാനുള്ളവരല്ലേ, അപ്പം ബിസിനസ്സിൻ്റെ അസറ്റാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാലോ ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസ് ആണ്, ബാധ്യതയാണ്. എന്ന് വെച്ചാൽ അവരെപ്പോഴാണെങ്കിലും ആ ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് അങ്ങോട്ട് മടക്കി കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ ഈ മൂന്ന് ടൈംസ് ഓർത്ത് വെച്ചേക്കുക, ലയബിലിറ്റി, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. എത്രാമത്തെയാണ്? ആറാമത്തെ ടൈമാണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ്, എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവ് എന്നാണ് അർത്ഥം. ബിസിനസ്സിന് ഒരുപാട് ചിലവുകളുണ്ടാകും അല്ലേ. ഇതിപ്പം റെൻറ്റ് കൊടുത്തു, സാലറി കൊടുത്തു, വേജസ് കൊടുത്തു. സാലറി എന്ന് വെച്ചാൽ ശമ്പളം, വേജസ് എന്ന് പറഞ്ഞാൽ ആ വേജസ്, സാലറിയും ഏകദേശം നമ്മൾ സിനോണിംസ് ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ആ മന്ത്ലിയൊക്കെ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. എന്ന് വെച്ചാൽ ഈ സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർക്കാണ് എന്ത് കൊടുക്കുന്നത്? സാലറി കൊടുക്കുന്നത്, മന്ത്ലി കൊടുക്കുന്നത്. പക്ഷേ വേജസ് അങ്ങനെയാണോ? വേജസ് എന്ന് പറഞ്ഞാൽ കൂലി എന്നാണ് അർത്ഥം. അത് ദിവസക്കൂലിയാണ് മിക്കവാറും കൊടുക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഈ ഫിസിക്കലായിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർ, ഈ ലോഡ് എടുക്കാൻ വരുന്നവർ, ഫേമിൽ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ലോഡ് ഇറക്കാൻ വരുന്നവർ, അവിടുത്തെ ബാക്കിയുള്ള ഈ ഫിസിക്കൽ വർക്കൊക്കെ ചെയ്യുന്നവർ, ഡെയിലി നമ്മൾ പൈസ കൊടുത്ത് വിടുന്ന ആൾക്കാരല്ലേ, അവരെ അതാണ് ആ ഡെയിലി കൊടുക്കുന്ന ആ കൂലിനെയാണ് എന്ത് വിളിക്കുന്നത്? വേജസ് എന്ന് വിളിക്കുന്നത്. രണ്ടായാലും സാലറി ആണെങ്കിലും വേജസ് ആണെങ്കിലും ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിക്കുക, അതൊക്കെ അവരുടെ എന്താണ്, ചിലവുകളാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടേമുണ്ട്, എക്സ്പെൻസസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് വരവുകൾ. അതിനെ എന്ത് വിളിക്കാം? ആ ഏഴാമത്തെ ടേമായിട്ട് ഞാൻ എഴുതുവാണ് ഇൻകം. ഇൻകംസ്, എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഇൻകേർഡ് എന്നാണ് വിളിക്കുന്നത്, ബിസിനസ്സിന് ഉണ്ടാവുന്ന കോസ്റ്റ്, ചിലവ്. ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഇങ്ങോട്ട് കിട്ടുന്ന റവന്യൂസ് ആണ്, റവന്യൂസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിന് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. എന്തൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം? സെയിൽസ് പറയല്ലേ, സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പനയാണ്. വിൽപ്പന നടത്തുമ്പോൾ ബിസിനസ്സിൽ കിട്ടുന്നത് ഒരു ഇൻകം ആണ്. ഇനിയിപ്പം ബിസിനസ്സിന് അതിൻ്റെ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാടകയായിട്ട് കിട്ടുന്ന ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് അതൊരു ഇൻകം ആണ്. ബിസിനസ് എവിടെയെങ്കിലും കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ബാങ്കിലായിക്കോട്ടെ, ഒരു FD ഇട്ടിട്ടുണ്ടോ ബിസിനസ്സിൻ്റെ പേരിൽ, അതിന് കിട്ടുന്ന പലിശ ഉണ്ടല്ലോ, അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ്. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ അകത്തോട്ട് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ഇൻകംസ് എന്നും ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്ന ഐറ്റത്തിനെ എന്ത് വിളിക്കും? എക്സ്പെൻസസ് എന്നും വിളിക്കും. ക്ലിയർ ആണോ ആരുടെ ടൈംസ്? ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. ഇനി എക്സ്പെൻസസ് തന്നെ വേറൊരു ടേമുണ്ട്, എക്സ്പെൻഡിച്ചർ. എയ്ത്ത് ടേമാണ്, അതൊക്കെ ഞാൻ വായിക്കുവാണേ. എട്ടാമത്തെ ടേമാണ് എക്സ്പെൻഡിച്ചർ. കണ്ടോ, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് പോലെ തന്നെ, അതായത് അതിൻ്റെ ബെനഫിറ്റ്, എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് എമൗണ്ട് ചിലവഴിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. അതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത് എക്സ്പെൻസ് തന്നെയാണ്, രണ്ട് ക്ലാസ്. പക്ഷേ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ലോങ് ടേം ആണ്, ലോങ് ടേം സെൻസിൽ പറയുന്നതാണ്. കുറച്ച് കൂടിയ എമൗണ്ട് ദീർഘകാലയളവിലോട്ടായിട്ട് നമ്മൾ ചിലവഴിക്കുന്നതിനാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്തു ബിസിനസ്സിലോട്ട്, ബിസിനസ്സിലോട്ട് ഒരു ഫർണിച്ചർ വാങ്ങുകയാണെന്ന് വിചാരിക്കുക, കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ വാങ്ങി. അപ്പം അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ കാലയളവിലോട്ടുണ്ടാകും. എന്തായാലും ഒരു വർഷത്തിൽ കൂടുതൽ എന്തായാലും ഉണ്ടാകും. ഒരു മിക്കവാറും ഒരു 10-12 വർഷത്തേക്കെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിനായിരിക്കും നമ്മൾ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ചിലവാക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ്, ഒരു എമൗണ്ട് ചിലവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്, ഇഫ് ഇറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ രണ്ട് ടൈപ്പ് ഉണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്തൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ?
ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, വേജസ് സാലറി ഒക്കെ, അതൊക്കെ വേണേൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പെടുത്താം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് വിൽ ലാസ്റ്റ് ഫോർ ഒരു അക്കൗണ്ടിങ് ഇയറിലോട്ട് മാത്രമേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബെനഫിറ്റാണ്. എന്തെങ്കിലും ഒരു തുക ചിലവാക്കുമ്പോൾ ബിസിനസ്സിന് കിട്ടുന്നതെങ്കിൽ അത്തരം എക്സ്പെൻസുകളെയാണ് എന്ത് വിളിക്കുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ചിലവഴിക്കുന്ന എമൗണ്ടിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലോട്ട് ബിസിനസ്സിന് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫർണിച്ചർ വാങ്ങുന്നത്, മെഷീൻസ് വാങ്ങുന്നത്, ലാൻഡ് വാങ്ങുന്നത്, ബിൽഡിംഗ് വാങ്ങുന്നത്, ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റുകളില്ലേ, ഫിക്സഡ് അസറ്റുകളൊക്കെ വാങ്ങുന്നത് എന്ത് ചിലവായിട്ടാണ് വരുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് വരുന്നത്. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ തിരിച്ചറിയാൻ പറ്റുന്ന വേറൊരു കാര്യം, ഇത് മിക്കവാറും റെക്കറിങ് ആയിരിക്കും. ഏറെക്കുറെ റെക്കർ മീൻസ് ആവർത്തിച്ച് വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ സാലറി എക്സാമ്പിൾ പറഞ്ഞില്ലേ, സാലറി എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് എല്ലാ മാസം എംപ്ലോയീസിന് കൊടുക്കേണ്ട എമൗണ്ട് ആണല്ലോ. അപ്പോൾ അത് കണ്ട് റിപ്പീറ്റ് ചെയ്തല്ലേ വരുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി എമൗണ്ട് വളരെ കുറവായിരിക്കും അല്ലേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപകളൊക്കെ ചിലവാക്കേണ്ടി വരും, പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ടേംസ് തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ ബിസിനസ്. ബിസിനസ്സിലെ എല്ലാ ചിലവുകളും എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് കൊണ്ടുവരാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലും ബിസിനസ്സിൻ്റെ ചിലവുകളാണ് അത്. പക്ഷേ നമ്മൾ ആ ചിലവ് ചെയ്യുമ്പം ബിസിനസ്സിന് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ആ എക്സ്പെൻസസിൽ നിന്ന് ബിസിനസ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. റവന്യൂ എക്സ്പെൻഡിച്ചർ ആകുമ്പോഴോ ആ എക്സ്പെൻസിൽ നിന്ന് ബിസിനസ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ ഷോർട്ട് പീരീഡിലോട്ട്. സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അക്കൗണ്ടിങ് ഇയർ ഒന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ടിങ് ഒരു വർഷത്തേക്ക് മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടേമാണ് 9-ാമത്തെ ടേമാണ്. ഓൾറെഡി ഇപ്പം ഞാൻ പല ആവർത്തി അത് പറഞ്ഞു കഴിഞ്ഞു. പർച്ചേസസ് അതേപോലെ തന്നെ വരുന്നതാണ് സെയിൽസ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ വാങ്ങൽ, സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന. അതായത് ബിസിനസ് ഏതെങ്കിലും ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും സാധനങ്ങൾ വാങ്ങിയിട്ട് വിൽക്കുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പച്ചക്കറി കടകളൊക്കെ എടുത്താൽ മതി. അതായത് മിക്കവാറും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ വാഴക്കൊലകളൊക്കെ കൊണ്ടുവരുന്ന ലോറികളൊക്കെ കണ്ടിട്ടില്ലേ. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ വെജിറ്റബിൾസ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് അല്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ അവരെന്താ ചെയ്യുന്നത്? അവരൊരു സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് വിൽക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാണ്, അക്വയർ ചെയ്യുവാണ്. അതിനാണ് എന്ത് വിളിക്കുന്നത്? പർച്ചേസസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പർച്ചേസ് ചെയ്ത സാധനം അവരെന്ത് ചെയ്യും? അത് വിൽക്കും, സെയിൽസ്. അതിനെയാണ് സെയിൽസ് എന്ന് വിളിക്കുന്നത്, വിൽപ്പന. അപ്പം ഈ രണ്ട് ടേംസ് ആലോചിച്ച് വെക്കുക, പർച്ചേസസ് ആൻഡ് സെയിൽസ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഇത് നമുക്ക് എക്സ്പെൻസ് ആൻഡ് ഇൻകം ആ കാറ്റഗറിയിൽ ഏതിൽ പെടുത്താം പർച്ചേസിനെ? പർച്ചേസ് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിരിക്കുമോ ഇൻകം ആയിരിക്കുമോ? എക്സ്പെൻസ് ആയിരിക്കും അല്ലേ. അതായത് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകുന്ന പരിപാടിയാണ്, അതിൻ്റെ ചിലവാണ്. അപ്പോൾ പർച്ചേസസ് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസും, സെയിൽസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഇൻകവും ആണ് അല്ലേ. സെയിൽസ് നടത്തുമ്പോൾ ബിസിനസ്സിന് ഇങ്ങോട്ട് പൈസ കിട്ടും, സോ അതൊരു ഇൻകം ആണ് ബിസിനസ്സിൻ്റെ. അപ്പോൾ ഓരോ ഐറ്റവും ഇങ്ങനെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, ടേം എന്ന് പറയാൻ പറ്റില്ല, ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എന്നാണ് അർത്ഥം. നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഈ ഒരു വാക്ക് കാണാൻ പറ്റും, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, സാധന സാമഗ്രികൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. അതെന്തിൻ്റെ ആവാം കേട്ടോ എന്ന് വെച്ചാൽ, റോ മെറ്റീരിയൽ ഉണ്ടല്ലോ അസംസ്കൃത വസ്തുക്കൾ, അത് പർച്ചേസ് ചെയ്താൽ അതും ഗുഡ്സാണ്. ആ റോ മെറ്റീരിയൽ നമ്മൾ ഗുഡ്സ് എന്ന് പറയും. ഇനി ഒരു സാധനം പകുതി വരെ ഉണ്ടാക്കി ഇട്ടേക്കുകയാണ്, അത് ഫൈനലായിട്ടില്ല, ഇനി കുറേ പ്രോസസ്സിംഗ് ഒക്കെ അതിൽ നടത്തണം. അങ്ങനെ ആണെങ്കിലും അതെന്താണ്? ഗുഡാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഐറ്റംസാണ്. ഇനി ഫൈനൽ ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക, എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ വിൽക്കാൻ പാകത്തിന് വെച്ചേക്കുന്ന ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക, അതിനെ എന്താണ് വിളിക്കുന്നത്? ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ ആണെങ്കിലും പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും പ്രോസസ്സിംഗ് കഴിഞ്ഞതാണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ ഗുഡ്സ് എന്നാണ് നോർമലി വിളിക്കുന്നത്. ആ ഒരു ചെറിയ കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ്, ഡ്രോയിങ്സ്.
സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഡ്രോയിങ്സ് എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? ചിത്രരചനയാണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച്, നമ്മൾ കൊമേഴ്ഷ്യൽസിനെ സംബന്ധിച്ച്, അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും പടം വരയ്ക്കുന്നതല്ല. എന്ന് വെച്ചാൽ പേഴ്സണൽ വിഡ്രോവൽ ഫ്രം ദ ക്യാപിറ്റലാണ്. ഇപ്പോൾ ഓണർ അയാളുടെ സ്വന്തം ആവശ്യത്തിന് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, എൻ്റെ ഒരു ലേഡീസ് സ്റ്റോർ, പാർവതീസ് ലേഡീസ് സ്റ്റോറിൽ നിന്ന് ഒരു 500 rupees എടുത്തിട്ട് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു ടോപ്പ് വാങ്ങുകയാണ്. എനിക്കൊരു ചുരിദാർ ടോപ്പ് വേണം. അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആ വലിപ്പിൽ നിന്ന്, ആ ഡ്രോയറിൽ നിന്നാണ് കുറച്ച് എമൗണ്ട് എടുത്തിട്ടൊരു ടോപ്പ് വാങ്ങിയത്. അപ്പം ബിസിനസ്സിന് പാർവതീസ് ലേഡീസ് സ്റ്റോറിനെ സംബന്ധിച്ച് അതെന്താണ്? ഡ്രോയിങ്സ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ടാണ്. ബിസിനസ് ആവശ്യത്തിനല്ല, ബിസിനസ് ആവശ്യത്തിനല്ലാതെ പേഴ്സണൽ ആവശ്യത്തിന് എമൗണ്ടായിട്ട് വിഡ്രോ ചെയ്താലും, ഇനി ഞാൻ എനിക്കൊരു ഫംഗ്ഷന് പോവാണ്, ഒരു കല്യാണത്തിന് പോവുകയാണ്, അപ്പം ഞാൻ എൻ്റെ ലേഡീസ് സ്റ്റോറിലെ കുറച്ച് ഒരു മാലയും മാച്ചിങ് ഒരു മാല എടുത്തിട്ടു, ഒരു കമ്മലെടുത്തിട്ടു, പിന്നെ വളകളൊക്കെ ഇട്ടു, അത് ഞാൻ പെർമനൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകണം, ഇനി തിരിച്ചു കൊണ്ടുവെക്കത്തൊന്നുമില്ല. അപ്പോൾ അത് പൈസയായിട്ടല്ല, സാധനങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്തത്. അതും എന്താണ്? ഡ്രോയിങ്സ് ആണ്. അപ്പം ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന്, അയാളുടെ സ്വന്തം ആവശ്യത്തിന്, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് എമൗണ്ടായിട്ടോ സാധനമായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വിഡ്രോ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡ്രോയിങ്സ് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ ഏതിലെങ്കിലും പെടുത്താൻ പറ്റുമോ? എക്സ്പെൻസിൽ പെടുത്താം അല്ലേ. ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു ചിലവാണ്, ബിസിനസ്സിനെ ഇന്ന് പോകുന്നതല്ലേ. അപ്പം ഡ്രോയിങ്സ് പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്യുന്നതാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഡ്രോയിങ്സ് ഈസ് ആൻ എക്സ്പെൻസ്. അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ. നെക്സ്റ്റ് വരുന്നൊരു ടേമാണ് 12th term, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻ്ററി എന്നും വിളിക്കാറുണ്ട്. എന്താണ് ഇൻവെൻ്ററി? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സാണ്. നമ്മൾ വിൽക്കാതെ വെച്ചേക്കുന്ന ആ ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് സ്റ്റോക്ക് എന്ന് നോർമലി വിളിക്കുന്നത്. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമല്ല, അസംസ്കൃത വസ്തുക്കളുണ്ടല്ലോ ആദ്യം വാങ്ങി വെച്ചേക്കുന്നത്. പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗോഡൗണിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയ വർക്ക് ഇൻ പ്രോഗ്രസ്സും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ്, വിൽക്കാതെ വെച്ചേക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? സ്റ്റോക്കാണ്. അതായത് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആണെന്ന് മാത്രം വിചാരിക്കരുത്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടാകാറുണ്ട്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ എന്നാണ് അർത്ഥം. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കൾ. അതേപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകാത്ത സാധനങ്ങൾ. ഇനി കംപ്ലീറ്റ് ആയത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്. എന്ന് വെച്ചാൽ വിൽക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ നമ്മൾ സ്റ്റോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതിനെയാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത് എന്തായിരിക്കും? ഇതൊരു അസറ്റാണ് അല്ലേ. ബിസിനസ്സിനെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അത് വിറ്റിട്ട് അവർക്ക് പൈസ കിട്ടുമല്ലോ. അപ്പോൾ അതൊരു സ്വത്തായിട്ടാണ് നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ച് കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ടേമാണ്, ഞാൻ അവസാനം പറയുന്ന ടേമാണ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതായത് ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ മണി ടേമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇടപാടുകളും എന്താണ്? ട്രാൻസാക്ഷൻസ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് സാധനങ്ങൾ ബിസിനസ് പർച്ചേസ് ചെയ്യുവാണ്, ബിസിനസ് സെയിൽസ് നടത്തുവാണ്, സാലറി കൊടുക്കുവാണ്, അതിൻ്റെ എംപ്ലോയീസിന് വേജസ് കൊടുക്കുവാണ്, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തു, അപ്പോൾ അവിടെ ലയബിലിറ്റി വന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ബിസിനസ് സംബന്ധിച്ച് അതിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ്, അതിൻ്റെ ഇടപാടുകളാണ്. അപ്പോൾ അതിനെയാണ് ആ ഒരു മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെ ഇടപാടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ. ഇനി ലാസ്റ്റ് 2 terms കൂടിയേ നമുക്കുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് 14th term. പ്രോഫിറ്റ്, ലാസ്റ്റത്തെ 15th term ലോസ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം എന്നാണ് അർത്ഥം. ലോസ് എന്ന് പറഞ്ഞാലോ നഷ്ടം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ബിസിനസ്സിലെ ഇൻകം, അതിൻ്റെ വരുമാനം കൂടുതലും
എക്സ്പെൻസസ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാഭം എന്ന് വിളിക്കാം, അല്ലേ? വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻസസ്, മൊത്ത ഇൻകത്തിൽ നിന്ന് ഉണ്ടായ ചിലവുകൾ കുറക്കുകയാണെങ്കിൽ, മൊത്തത്തിലെ വരവിൽ നിന്ന് ഉണ്ടായ ചിലവുകൾ കുറക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഇനി ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നൊരു സിറ്റുവേഷനാണ്. അതായത് അവിടെ ഇൻകം ആയിരിക്കും കുറഞ്ഞു നിൽക്കുന്നത്, എക്സ്പെൻസ് ആയിരിക്കും കൂടി നിൽക്കുന്നത്. അതായത് ഇവിടെ എക്സ്പെൻസ് മൈനസ് എക്സ്പെൻസ് അല്ലേ കൂടി നിൽക്കുന്നത്, എക്സ്പെൻസ് മൈനസ് ഇൻകം എന്ന് പറഞ്ഞ് വരും, അല്ലേ? അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്താൽ ഇവിടെ നെഗറ്റീവ് ഫിഗർ വരും. ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലാഭവും, ലോസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ നഷ്ടവുമാണ്. അപ്പോൾ ഇത്രയും ടേംസ് ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മളൊരു 15 ടേംസുകളാണ് പഠിച്ചത്. അതിൽ ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി, ഡ്രോയിങ്സ്, ഡെറ്റർ, ക്രെഡിറ്റർ എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് അങ്ങോട്ട് അക്കൗണ്ടിങ് പഠിക്കണമെന്നുണ്ടെങ്കിലും ഈ ടേംസിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യം വരും. എവിടെയെങ്കിലുമൊക്കെ നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.